എവിടുണ്ടായിരുന്ന പൈതൃകമായിട്ടുള്ള ഒരു ബോട്ട് ജെട്ടി ഉണ്ട്. വൈപ്പിൻ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബോട്ട് ജെട്ടി ഒരു 10-15 ലക്ഷം രൂപയോളം മുടക്കി. അതിന് അധികം മുമ്പ് വീണ്ടും ലക്ഷങ്ങൾ മുടക്കി. പക്ഷെ അവിടെ ഒരു ഞാതനില്ല അമ്പലം പോലത്തെ ഒരു അവസ്ഥയാണ്, ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ജെട്ടിയിലുള്ളത്. ഫെറി ജെട്ടിയിലൂടെ ഒരു അനാസ്ഥനാ കാണുന്നത്. ആ ജെട്ടിന്റെ കോലം കണ്ട അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കുപ്പി മദ്യവും ലഹരി മരുന്ന് എല്ലാം സാമൂഹ്യ ദ്രോഹികളെ താവളമാക്കി വെച്ചേക്കുന്നു. ഈ ജെട്ടിയുടെ മുകളിൽ ഒരു ഹോട്ടലുണ്ട്, മറീന ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ താഴെയാണ് ഒരു ബാത്റൂം ഉള്ളത്. എല്ലാവർക്കും കൂടി പെരുമാറാനുള്ള ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൻ്റെ കോയല് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് വശത്തെ പെട്രോൾ പമ്പും ഈ ബിൽഡിങ്ങിൻ്റെയും മധ്യഭാഗത്തുള്ള പോക്കറ്റ് റോഡിലാണ്. ഈ പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന കോയല് നേരെ പോകുന്നത് കൊച്ചിയിലെ കായലിലേക്കാണ്. യാത്രക്കാര് അവര് മൂക്ക് പൊത്തിയാണ് പോണ, കണ്ടില്ലേ? കക്കൂസ മാലിന്യൂണ് കായലിലേക്കാണ് പോണത്. ഈ മാലിന്യൂണ് ഈ പോണത് കായൽ തീരത്തെ കൂടെ എത്ര നാളായി തുടങ്ങിയിട്ട്? തുടങ്ങിയല്ല, ഇത് മാസങ്ങളേറെയായി ഈ ബാത്റൂമിലെ മാലിന്യ വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്നു. വിദേശികളും സ്വദേശികളും വന്നടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഈ ടൂറിസ്റ്റ് ജെട്ടിയുടെ മുകളിലാണ് മറീന ഹോട്ടൽ. വിദേശികളും സ്വദേശികളും ഒരുപോലെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ താഴെയാണ് ഈ ബാത്റൂം ഉള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് തരത്തിലാണ് ഇവിടെ ബാത്റൂം പണിതിരിക്കുന്നത്. ഈ കോണിപ്പടിയിലൂടെയാണ് മുകളിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഈ കാണുന്നത് ടൂറിസ്റ്റ് ജെട്ടി. ബോട്ട് കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ് ഈ നിൽക്കുന്നത്. ഈ ടൂറിസ്റ്റ് ജെട്ടിയുടെയും ഈ ബിൽഡിങ്ങിൻ്റെയും മധ്യഭാഗത്ത് ഒരു ചെറിയൊരു മിനി കനാലുണ്ട്, ചെറിയൊരു കനാല്. ആ കനാലിലൂടെയാണ് ഞാനിപ്പോൾ ഈ പോകുന്നത്. ഈ ജെട്ടിയുടെ അടിഭാഗമാണ് ഈ കാണുന്നത്. പില്ലറുകളെല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്. MLA ഉണ്ട്, MP ഉണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, കളക്ടറുണ്ട്, ഒരുപാട് നിയമങ്ങളും ഉണ്ട്. ഇന്നിപ്പോ ഈ ബോട്ട് ജെട്ടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഈ അടുത്ത കാലത്തും കൂടി ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പേരും പറ ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നാടുവാഹികൾ ഇങ്ങനെ വികസനത്തിന്റെ പേരും പറഞ്ഞ് ഒരു ബോട്ട് ജെട്ടിയിലെ ഒരു ഫോർട്ട് കൊച്ചി ഏരിയയുടെ പരിസരങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് വികസനം. ഞാൻ നേരത്തെ പറഞ്ഞ ബാത്റൂമിലെ കുയലുകളാണ്, ഒറ്റ കുയൽ. ആ കുയലിൻ്റെ ലാസ്റ്റ് എൻഡ് കടലിലോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു സ്ലാബ് മാത്രം ഇട്ടിരിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ ജീവനക്കാർ വന്നിട്ട് സ്ലാബ് മാറ്റി ഈ കച്ചറ ഈ കമ്പി കഷ്ണം കൊണ്ട് തിക്കിക്കളയുമ്പോൾ ഇതിൽ നിന്നും മാലിന്യങ്ങൾ, കക്കൂസിലെ മാലിന്യ വെള്ളം കംപ്ലീറ്റ് ഇതിലേ കൂടി ഒഴുകി പോകുന്നൊരു കാഴ്ചയാണ് രാത്രി സമയങ്ങളിൽ കാണുന്നത്. ഒരു ജെട്ടിൻ്റെ അകത്തുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള, ലക്ഷങ്ങൾക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല. ഈ അടിക്കടിങ്ങനെ ലക്ഷങ്ങൾ മുടക്കാന്നല്ലാണ്ട് മുടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൊതുജനങ്ങൾക്ക് വേണ്ടി. ഇവിടെ MLA, MP, മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാവരും വന്നതാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.